2012 ഡിസംബർ 16-നാണ് ലോക മനസാക്ഷി ഞെട്ടിച്ച ആ സംഭവം നമ്മുടെ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ അരങ്ങേറുന്നത്. പാരാമെഡിക്കൽ വിദ്യാർത്ഥിനിയായ നിർഭയ എന്ന് പിന്നീട് ലോകം പേരിട്ട ആ പെൺകുട്ടി തൻ്റെ സുഹൃത്തിനോടൊപ്പം ബസ്സിൽ യാത്രയേവേ ബസ് ഡ്രൈവർ ഉൾപ്പെടെ 6 പേർ ചേർന്ന് മൃഗീയമായി പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് നിരത്തിലേക്ക് വലിച്ചെറിയുകയായിരുന്നു നിർഭയ എന്ന പെൺകുട്ടിയെ. അപ്പോൾ പ്രസവിച്ച് വീണ ഒരു കുട്ടിയുടേതുപോലെയായിരുന്നു അവളുടെ ശരീരം നിരത്തിൽ നിന്ന് ലഭിച്ചതെന്നാണ് ദൃക്സാക്ഷികളിൽ ഒരാൾ പറഞ്ഞത്. യുവജനങ്ങൾ ആകമാനം നിരത്തിലേക്കിറങ്ങിയ പ്രതിഷേധത്തിലേക്ക് എടുത്തു ചാടിയ ദിനങ്ങളായിരുന്നു പിന്നീട് രാജ്യം കണ്ടത്. പ്രതിഷേധങ്ങൾ വ്യാപകമായതോടെ ഡൽഹി പോലീസ് ജാഗരൂകരായി, എത്രയും പെട്ടെന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ ഒരാൾ ജയിലിനുള്ളിൽ തന്നെ ആത്മഹത്യ ചെയ്തു. മറ്റൊരു പ്രതി കൗമാരക്കാരനായതിനാൽ, പ്രായപൂർത്തിയാകാത്തതിനാൽ വെറുതെ വിട്ടു. 2 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം വെറുതെ വിട്ടു. ബാക്കി 4 പ്രതികളെ ഇന്ന് വെളുപ്പിന് തൂക്കിക്കൊന്നുകൊണ്ട് ഇന്ത്യ ലോകത്തിന് മാതൃകയായി. നിസ്സഹായായ ഒരു പെൺകുട്ടിക്ക് മേൽ 6 പേർ നടത്തിയ കേട്ടുകേൾവിയില്ലാത്ത കൊടും ക്രൂരതയാണ് നിർഭയ കേസിൽ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കിയത്. കുടൽമാല പോലും പറിച്ചു പുറത്തേക്കെറിഞ്ഞ ശേഷമാണ് പ്രതികൾ അവളെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞത്. മകൾ ആവശ്യപ്പെട്ട ഒരു തുള്ളി വെള്ളം നൽകാൻ കഴിയാത്തതിന്റെ ദുഃഖമാണ് ജീവിതാന്ത്യം വരെ നിർഭയയുടെ അമ്മ കൊണ്ടു നടക്കേണ്ടത്. 2012 ഡിസംബർ 16 ആ ദിനം ഇന്ത്യയിലെ 2 രീതിയിൽ ഓർമ്മിക്കപ്പെടും. അഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശത്തിനായി രാജ്യത്തെ സ്ത്രീകളെ മുഴുവൻ തെരുവിലിറങ്ങാൻ പ്രേരിപ്പിച്ച ദിനം, അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവനെ താങ്ങാവുന്നതിലപ്പുറം ഒരു പെൺകുട്ടി അനുഭവിച്ച വേദനയുടെ തീരാദുരിതം പേറുന്ന ദിനം. സ്വകാര്യ ഭാഗത്തിലൂടെ ഇരുമ്പ് തണ്ട് കുത്തിയിറക്കിയ കുറ്റവാളികൾ കുടൽമാല പുറത്തെടുത്തു. ജനനേന്ദ്രിയം പൂർണ്ണമായും തകർന്നിരുന്നു. നടു റോഡിൽ ചോരയിൽ കുളിച്ചു കിടന്ന അവളെ കണ്ട ആദ്യ ദൃക്സാക്ഷിയുടെ വിവരണം ഭീകരമായിരുന്നു. പ്രസവിച്ചു വീണ കിടാവിന്റെ അവസ്ഥയായിരുന്നു അത്രേ അവൾ. 13 ദിവസത്തെ ആശുപത്രി വാസത്തിനിടെ അവൾ ആവശ്യപ്പെട്ടത് ഒരു തുള്ളി വെള്ളം മാത്രം. അത് നൽകാൻ കഴിയാത്തതിന്റെ വേദന മരിക്കുവോളം ഈ അമ്മയ്ക്ക് കൊണ്ടു നടക്കാനേ മതിയാവും. ഈ ക്രൂരതയാണ് കേസിനെ അപൂർവങ്ങളിൽ അപൂർവമാക്കിയതും പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കിയതും. ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി ഒരു പൂമ്പാറ്റിയെ പോലെ പാറി നടന്ന നിർഭയ എന്ന പെൺകുട്ടിയെ പിച്ചുചീന്തി ഇല്ലാതാക്കിയവർക്ക് ഭാരതം അർഹിക്കുന്ന ശിക്ഷ നൽകി ലോകത്തിന് മുന്നിൽ മാതൃകയായിരിക്കുകയാണ്. ഇന്ന് പെൺമക്കളുള്ള ഏതച്ഛൻ്റെയും അമ്മയുടെയും പ്രതീക്ഷയാണ് നിർഭയ കേസിൽ ഇപ്പോൾ നടന്ന ഈ വിധി.